ഭരണഘടനാ നിയമങ്ങളിൽ ഉൾപ്പെടെ ചരിത്രപരമായ തീർപ്പുകൾ കൽപ്പിച്ച സുപ്രീംകോടതി ജഡ്ജി സ്ഥാനത്ത് നിന്നും വിരമിച്ച ജസ്റ്റിസ് കെ ടി തോമസ് നിലപാടുകളിലെ വ്യക്തത കൊണ്ടും വ്യത്യസ്തത കൊണ്ടും നമ്മുടെ സമൂഹത്തിൽ സവിശേഷമായ ഇടം നേടുന്ന വ്യക്തിത്വമാണ്. ജസ്റ്റിസ് കെ ടി തോമസ് ആണ് ഇന്ന് മുഖാമുഖത്തിലെ അതിഥി. നമസ്കാരം. സർദാർ വല്ലഭായ് പട്ടേൽ ലക്താ ട്രസ്റ്റിന്റെ ചെയർമാൻ സ്ഥാനം ഏറ്റെടുക്കാനുണ്ടായ ഒരു സാഹചര്യം എന്താണ്? ഇന്ത്യക്ക്, ഇന്ത്യയുടെ സംയോജനത്തിന്, ഇന്ന് നമ്മൾ കാണുന്ന ഇന്ത്യ എന്ന് പറയുന്നതിന് അദ്ദേഹം ചെയ്തിട്ടുള്ള സേവനങ്ങൾ, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി മൂലം നമുക്ക് സംയോജനം ഉണ്ടാകാൻ സാധിച്ചതിനെ പറ്റിയൊക്കെ വളരെ വിശദമായിട്ട് വായിക്കാനും പഠിക്കാനും അവസരം കിട്ടിയിട്ടുള്ളതുകൊണ്ട് എനിക്ക് വലിയ എൻ്റെ ഒരു മനസ്സിൽ അദ്ദേഹത്തെപ്പറ്റി വലിയ വലിയ ഒരു ഒരു ധാരണയായിരുന്നു. അദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ ഇന്ത്യ ഇന്നത്തെ നിലയിൽ ഒന്നായിട്ട് കാണാൻ പറ്റുകയില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കുറേ കാലമായിട്ട് പട്ടേൽ വിസ്മൃതിയിലായിപ്പോയി. പട്ടേലിൻ്റെ വിസ്മൃതിയിൽ നിന്നും അദ്ദേഹത്തെ ഒരു പുനർജീവനം നടത്താനായിട്ടുള്ള ഒരു പ്രസ്ഥാനം കണ്ടപ്പോൾ എനിക്ക് ശരിക്കു പറഞ്ഞാൽ വലിയ സന്തോഷമുണ്ടായിരുന്നു. അപ്പോഴേ യാദൃശ്ചയമായിട്ട് ഇതിൻ്റെ ആൾക്കാരെൻ്റെ വീട്ടിൽ വന്ന് ഇതിൻ്റെ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കുന്നുണ്ടെന്നും അത് കേരളത്തിലെ ട്രസ്റ്റിൻ്റെ ചെയർമാനായിട്ട് ഞാൻ ഇരിക്കാവെന്ന് ചോദിച്ചു. അതിൻ്റെ ലിസ്റ്റ് കണ്ടപ്പം എല്ലാ പാർട്ടിയിലും പെട്ടവരതിനകത്തുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു സന്തോഷമാണ്. ഞാൻ എനിക്കൊരു പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് അലൈൻ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും എനിക്കൊരു പൊളിറ്റിക്കൽ പാർട്ടിയോടും മുൻവിധിയോ എതിർപ്പോ അതുമില്ല. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ട്രസ്റ്റിൻ്റെ ചെയർമാനാകാൻ സമ്മതിച്ചു. രാഷ്ട്രം ആ രീതിയിലുള്ളൊരു ആദരവ് സർദാർ വല്ലഭായ് പട്ടേലിന് കൊടുത്തില്ല, അങ്ങനെ ഒരു നിരീക്ഷണമുണ്ട്. വിസ്മൃതിയിലാണ്ട് പോയെന്ന് പറയുന്നതാണ് കൂടുതൽ നന്നായിട്ട് പറയുന്നത്. എന്നാന്ന് വെച്ചാൽ ഒരു പക്ഷേ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ അദ്ദേഹത്തിൻ്റെ പുത്രി മണിബൻ പട്ടേൽ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന അവർ രാഷ്ട്രീയത്തിൽ കടന്നു വരുമെന്നും പിതാവിൻ്റെ കാലടിപ്പാതകളെ പിന്തുടർന്ന വലിയൊരു നിർണായകം. പക്ഷേ അവരങ്ങനെയല്ല ചെയ്തത്. അവർ പിതാവിൻ്റെ ആ പൊളിറ്റിക്കൽ പൊസിഷൻ ഒരു ശകലം പോലും മുതലെടുക്കാൻ ആഗ്രഹിക്കാതെ വളരെ വിനീതയായി ശിഷ്ടകാലം ജീവിച്ചു പോകുമായിരുന്നു. സർദാർ പട്ടേലിൻ്റെ മക്കളാരും പിന്നെ രാഷ്ട്രീയത്തിൽ വന്നതായി കണ്ടിട്ടില്ല. മണിവൻ പട്ടേൽ ഏറ്റവും കുറഞ്ഞത് ഒരു സംസ്ഥാനത്തിലെ ഗവർണറെങ്കിലും ആകുന്നതിനുള്ള എല്ലാ യോഗ്യതകളും ഉണ്ട്. പക്ഷേ ഈ ഒരു പ്രതിമാ നിർമ്മാണത്തിലേക്ക് നരേന്ദ്രമോദിയും ബി ജെ പിയും പോകുന്ന ഒരു സാഹചര്യം, അതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്ന് പറഞ്ഞു. അവർക്ക് കാണുമായിരിക്കുമല്ലോ, അവർക്ക് കാണുമായിരിക്കും, സംശയം. അതിൻ്റെ ഒരു ഭാഗമായി അങ്ങേപോലെയുള്ള ഏത് രാഷ്ട്രീയ പാർട്ടികളും ഏതെങ്കിലും നല്ല കാര്യം ചെയ്യുന്നതിന് അവർക്ക് രാഷ്ട്രീയ രക്ഷയില്ലെന്ന് പറയാൻ ഞാൻ തയ്യാറല്ല. ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഒരു മൊബിലൈസേഷൻ ആണ് നടക്കുന്നത്. ഇത്തരത്തിലുള്ള ഞാൻ പറഞ്ഞത് നരേന്ദ്രമോദിക്കും ബി ജെ പിക്കും പട്ടേലിൻ്റെ പ്രതിമ എന്ന് പറയുന്ന പ്രസ്ഥാനം കൊണ്ട് അവർക്ക് അവരുടേതായിട്ട് ജനങ്ങൾ കൂടുതൽ പേരെ ആകർഷിക്കാൻ സാധിക്കുമെന്ന് അവർക്കൊരു ഒരു കണക്കൂട്ടിൽ കാണുമായിരിക്കും. അതെന്നെ സംബന്ധിച്ചിടത്തോളം അത് ബാധകമല്ല. ഇതിൻ്റെ ഭാഗമായി കൂടി അങ്ങ് മാറുന്നുണ്ട്. ബി ജെ പിക്ക് വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യം ഉണ്ടാകാം എന്ന് പറയുമ്പോൾ അതൊരു ഒരു ഒരു സങ്കുചിതമായ ഒരു ഒരു വീക്ഷണമല്ലേ? ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് അവർക്കതിൻ്റെ ഗുണം കിട്ടുമെന്നുള്ളത് കൊണ്ട് ഞാനൊരു നല്ല പ്രസ്ഥാനത്തെ ആ കാരണം കൊണ്ട് ഞാൻ സപ്പോർട്ട് ചെയ്യല എന്ന് പറഞ്ഞ് മാറി നിൽക്കുക എന്ന് പറയുന്നത് രാഷ്ട്രത്തോട് ചെയ്യുന്ന ഒരു തെറ്റല്ലേ? എന്തുകൊണ്ട് നേരത്തെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടി ഈ കാര്യം എടുത്തില്ല എന്ന് പറയുന്നതും ആ ചോദ്യം ചോദിക്കേണ്ടത് രാഷ്ട്രീയ പാർട്ടികൾ അവരോട് തന്നെയാണ്, എന്നോടല്ല. കോൺഗ്രസിനെ ആ രീതിയിൽ വിമർശിക്കുന്നുണ്ടോ? വിമർശിക്കുന്നില്ലെന്ന് മാത്രമല്ല, കോൺഗ്രസ് പാർട്ടി സർദാർ പട്ടേലിനെ പൂർണ്ണമായി പിന്താങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ? ഒരു പക്ഷേ ഈ കോൺഗ്രസ് പാർട്ടിക്ക് അകത്ത് ഈ സർദാർ പട്ടേലിൻ്റെ കുടുംബത്തിൽപ്പെട്ടവരാരും പിൽക്കാലം കാണാഞ്ഞതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു ഒരു മൂവ്മെൻ്റ് അവിടെ വരാഞ്ഞത്. ആർ എസ് എസുമായി ഒരു കാലഘട്ടത്തിൽ മുതൽ അങ്ങേക്ക് ബന്ധമുണ്ട്, അതിപ്പോഴും പുലർത്തുന്നുണ്ട്. ആ രീതിയിലുള്ളൊരു അടുപ്പം ബി ജെ പിയുമായും സ്വാഭാവികമായും ഉണ്ടാകുന്നു. ഒരു പ്രസ്ഥാനത്തോടും ഞാനൊരു മുൻവിധിയോടുകൂടെയുള്ള എതിർപ്പുള്ള ആളല്ല. ആർ എസ് എസിനോട് എതിർക്കുന്നവർക്ക് മുൻവിധിയുണ്ടെങ്കിൽ അതെനിക്കില്ല. ഞാനതിനെ വിശാലമായ രീതിയിലേ കാണുകയുള്ളൂ. ഞാൻ അറിയുന്ന അനവധി ആർ എസ് എസ്സുകാർ വളരെ രാജ്യസ്നേഹമുള്ളവരും വളരെ ധീരന്മാരും നല്ല സേവനങ്ങൾ ചെയ്തിട്ടുള്ളവരും ആ കൂട്ടത്തിൽപ്പെട്ടവരുണ്ട്. ഞാൻ അവരെ കണ്ടതുകൊണ്ട് എന്തിനാണ് ഈ ആർ എസ് എസിനോട് ഇത്രയും വലിയൊരു ശത്രുത പുലർത്തുന്നതെന്ന്, പ്രത്യേകിച്ച് ഞാൻ പള്ളിയിൽ പോകുന്ന ഒരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് ന്യൂനപക്ഷം എന്നുള്ള നിലയ്ക്ക് ആർ എസ് എസിനോട് സ്വാഭാവികമായി എതിർപ്പ് വരുമെന്ന് പ്രതീക്ഷിച്ച ആളുകൾക്ക് എനിക്ക് ആ എതിർപ്പില്ലാതെ കണ്ടപ്പോൾ അവർക്ക് ചിലപ്പോൾ അത്ഭുതം തോന്നിക്കാണും. അങ്ങയുടെ ഒരു പ്രസ്താവന വിവാദമായിരുന്നു. മഹാത്മാഗാന്ധിയുടെ വധവുമായി ബന്ധപ്പെട്ട് നാഥുറാം ഗോഡ്സെ
ഒരു ഘട്ടത്തിൽ ആർ എസ് എസ്സുകാരനായിരുന്നു. അതുകൊണ്ട് ആർ എസ് എസിന് ആ വധത്തിൽ പങ്കില്ല. കോടതി വിധിയെ ഉദ്ധരിച്ചുകൊണ്ട് അങ്ങ് പറഞ്ഞ കാര്യം, ആർ എസ് എസിന് ഗാന്ധി വധത്തിൽ പങ്കില്ല എന്നുള്ളത് ഞാനല്ല പറഞ്ഞത്. ആർ എസ് എസിന് പങ്കുണ്ടോയെന്ന് അന്വേഷിക്കാൻ എടുപ്പിച്ച ജുഡീഷ്യൽ കമ്മീഷൻ പറഞ്ഞു. ആർ എസ് എസിനെ ആ കേസിനകത്ത് ആദ്യം തന്നെ ചാർജ് ഷീറ്റിൽ നിന്നും അവർ വിമുക്തമാക്കി, പങ്കില്ലെന്ന് കണ്ടതുകൊണ്ട്. ഇത് പറഞ്ഞത് ഞാനല്ല, കോടതി പോകുന്നതിന് മുമ്പേ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു, കോടതിയും പറഞ്ഞു. അതിനുശേഷം എഴുതിയിട്ടുള്ള പല ഗ്രന്ഥങ്ങളിലും ആർ എസ് എസിന് അതിൽ പങ്കില്ല എന്ന് തന്നെ പറഞ്ഞു. ഗാന്ധി വധത്തിൽ ആർ എസ് എസിന് പങ്കില്ല. പക്ഷേ ആർ എസ് എസിന്റെ മുഖപത്രമായ ഓർഗനൈസർ അന്ന് എഴുതിയ ഒരു കാര്യം, പൊതുജനത്തിന്റെ വികാരമാണ് നാഥുറാം ഗോഡ്സെ പ്രകടിപ്പിച്ചത് എന്നുള്ളതാണ്. ഞാൻ വായിച്ചിട്ടില്ല, ഞാനിപ്പോ കേൾക്കുക, അത് ആദ്യമായിട്ട് കേൾക്കുക ഞാനിപ്പോ. അന്ന് ഓർഗനൈസർ ആ രീതിയിൽ എഴുതിയപ്പോൾ ഞാൻ അങ്ങനെ ഓർഗനൈസർ എഴുതി എന്നുള്ള വിവരം ഇതുവരെ ആരും എന്നോട് പറഞ്ഞിട്ടുമില്ല. വീണ വായിച്ചിട്ടുണ്ടോ അത്? അങ്ങനെയാണെങ്കിൽ ഇത് അന്വേഷണ കമ്മീഷന്റെ മുമ്പാകെ അത് കൊണ്ടുവന്നിട്ടുണ്ടോ, പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയാം. ഞാനിപ്പോഴാണ് അത് കേൾക്കുന്നത്. ആരെങ്കിലും ഒരാൾ അങ്ങനെ എഴുതിയിട്ടുണ്ടോ എന്ന് പോലും എനിക്കറിയാൻ മേല. വിദ്യാർത്ഥി ജീവിതകാലത്ത് സജീവമായി രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. വളരെ സജീവമായിട്ട് അന്ന് കോൺഗ്രസ്സിലായിരുന്നു. ഓ, കോൺഗ്രസിന്റെ ഈ കേരളത്തിലെ സ്ഥാപക, യൂത്ത് കോൺഗ്രസിന്റെ സ്ഥാപക അംഗങ്ങളിൽ ഒരാളാണ്. ജവഹർലാൽ നെഹ്റുവിന്റെ വീട്ടിൽ വെച്ച് നടത്തപ്പെട്ട യൂത്ത് കോൺഗ്രസ് 1955 കേരളത്തെ പ്രതിനിധീകരിച്ച ഏക വ്യക്തി ഞാനാണ്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം എം ഒ മത്തായിയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ സ്ഥാനാർത്ഥി ആക്കരുത് എന്ന് വ്യക്തിപരമായി നെഹ്റുവിന് നേരിട്ട് കത്തെഴുതുകയും അത് നെഹ്റു അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ രീതിയിലുള്ളൊരു അടുപ്പം നെഹ്റുവുമായിട്ട് ഉണ്ടായിരുന്നു. ഓ, വളരെ അടുപ്പം. നെഹ്റു അന്നും ഇന്നും എൻ്റെ ഒരു ആരാധനാമൂർത്തിയാണ്. അന്നും ഇന്നും. പക്ഷെ ഇന്ദിരാഗാന്ധി അതേപോലെ എതിർക്കുകയും ചെയ്തില്ല. ഇന്ദിരാഗാന്ധിയോട് എനിക്ക് ആ അഭിപ്രായമില്ല. നെഹ്റുവിനോടുള്ള ആദരവോ നെഹ്റുവിനോടുള്ള ബഹുമാനമോ എനിക്ക് ഇന്ദിരാഗാന്ധിയോടില്ല. ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനങ്ങളെ തകർക്കാൻ തക്കവണ്ണമുള്ള ശ്രമങ്ങൾ ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ. കോൺഗ്രസിനെ പിളർന്നു എന്നുള്ളതും അടിയന്തരാവസ്ഥ പോലെ ഭരണഘടനാ വിരുദ്ധമായ ഒന്ന് പ്രഖ്യാപിച്ചുവെന്നും അടിയന്തരാവസ്ഥയിൽ വിചാരണയും വിസ്താരവും കൂടാതെ തൻ്റെ എതിരാളികളെ മുഴുവനും ജയിലിനകത്ത് ദീർഘനാളുകൾ ഇട്ടെന്നും വലിയ ഉന്നതന്മാരായ മൊറാർജി ദേശായിയും ജയപ്രകാശ് നാരായണനും പോലെയുള്ളവരെ ഏകാന്ത തടവിൽ ഇട്ടുവെന്നൊക്കെ പറയുന്നത് എം പി മന്മഥൻ അദ്ദേഹത്തെപ്പോലെ സംശുദ്ധനായ ഒരാളിൽ കേരളത്തിലില്ലെന്ന് ഓർക്കണം. അങ്ങേരെയും വിചാരണ കൂടാതെ എത്ര കാലം അകത്തിട്ടു എന്നൊക്കെ ഉള്ളത്. ഞാൻ നെഹ്റുവിനെ ആദരിക്കുന്ന പോലെ ഒന്നും ആദരിക്കില്ല. എന്നാലും ഇന്ദിരാഗാന്ധിയുടെ ചില നല്ല ഗുണങ്ങളെപ്പറ്റി എനിക്ക് അഭിപ്രായമുണ്ട്. നെഹ്റു കുടുംബത്തിലെ പിൻഗാമിയെ കുറിച്ച് എന്ത് പറയുന്നു? രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം ഞാൻ അതേപ്പറ്റി ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. അത് ഇപ്പോഴത്തെ ഒരു വിവാദ രാഷ്ട്രീയത്തിൽ എന്നെ വലിച്ചഴിക്കാനുള്ള ഒരു ശ്രമമായതുകൊണ്ട് ഞാനതിൽ ഉത്തരം പറയുകയില്ല. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം പ്രതിപക്ഷ പാർട്ടികളുടെ സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുപ്പിൽ ഒരു പക്ഷേ നിൽക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് മറ്റൊരാൾക്ക് വേണ്ടി അത് ഒഴിഞ്ഞു കൊടുക്കുകയാണ് ഉണ്ടായത്. അന്ന് സ്ഥാനാർത്ഥി ആയിരുന്നു എങ്കിൽ ഇതല്ലായിരുന്നു, വേറെ ജയിക്കുകയില്ലായിരുന്നു. അന്ന് കേരളത്തിലെ എല്ലാവരും അടിയന്തരാവസ്ഥയെ പിന്താങ്ങുമായിരുന്നു. അടിയന്തരാവസ്ഥയെ എതിർത്ത ആളുകൾക്ക്, കേരളത്തിലെ അക്ഷരാഭ്യാസമുള്ളവരെല്ലാം അടിയന്തരാവസ്ഥയെ പിന്താങ്ങി. അക്ഷരാഭ്യാസമില്ലാത്ത ഇന്ത്യയിലെ മറ്റ് ജനത മുഴുവനും അടിയന്തരാവസ്ഥയെ എതിർത്തുകൊണ്ട് ഇന്ത്യ രക്ഷപ്പെട്ടു. അതുകൊണ്ട് എപ്പോഴും ഇല്ലിറ്ററേറ്റ് ആളുകളാണ് ഇന്ത്യ രക്ഷിക്കുന്നതെന്നുള്ളതാണ് അന്നത്തെ ഒരു അനുഭവം. രാഷ്ട്രീയത്തിലേക്ക് പിന്നീട് കൂടുതൽ പോകാതെ നിയമത്തിലേക്ക് മാറി അഭിഭാഷക വൃത്തി പ്രയാസമായിരുന്നു. കാരണം കോൺഗ്രസ് പിളർന്നു കഴിഞ്ഞതോടുകൂടെ ഞാൻ ആയിരുന്ന കോൺഗ്രസ് പാർട്ടി 1969 പിളരുകയായിരുന്നു, നെടുവേ പിളരുകയായിരുന്നു. വലിയ പ്രയാസമായിരുന്നു പിളർന്നതിൽ. ഞാൻ അതിനകത്ത് സംഘടനാപക്ഷത്താണ് നിന്നത് മുഴുവനും. സംഘടനാപക്ഷത്തിൽ നിന്നു എങ്കിലും പിന്നെ ആക്റ്റീവ് ആകുന്നില്ല, പ്രയാസമായിരുന്നു. സംഘടനാപക്ഷം അത് ചുരുങ്ങി ചുരുങ്ങിപ്പോയി. അപ്പോഴത്തേക്ക് ഞാൻ ജുഡീഷ്യറി കയറി കഴിഞ്ഞു. രാജീവ് ഗാന്ധി വധക്കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിലായി പേരറിവാളനുമായി ബന്ധപ്പെട്ട് അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന ഒരു ഐ പി എസ് ഓഫീസർ ത്യാഗരാജൻ സമീപകാലത്ത് പറഞ്ഞൊരു കാര്യം, പേരറിവാളൻ പറഞ്ഞത് മൊത്തം രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. കേസിൽ ഏറ്റവും നിർണായകമായ സുപ്രീംകോടതി ബെഞ്ച് തീർപ്പ് കൽപ്പിച്ചതിനകത്ത് അങ്ങായിരുന്നു അത് പ്രിസൈഡ് ചെയ്തിരുന്നത്. ഇത് അറിയുമ്പോൾ എന്താണ് തോന്നുന്നത്? ത്യാഗരാജൻ കോടതി പറഞ്ഞതേ ഞാൻ സ്വീകരിക്കുകയുള്ളൂ. അത് സത്യം ചെയ്ത് പറഞ്ഞ മൊഴിയാണ്. അത് വെച്ച് അദ്ദേഹത്തെ ദീർഘമായിട്ട് ക്രോസ് വിസ്താരം നടത്തി. അന്നേരം അതിനകത്ത് ഉറച്ചു നിന്നു ത്യാഗരാജൻ. അത് വെച്ചാണ്, ആ തെളിവ് വെച്ചാണ് ഞങ്ങൾ ത്യാഗരാജൻ്റെ ഈ എവിഡൻസ് അസസ് ചെയ്യുന്നത്. അതിനുശേഷം പിൽക്കാലത്ത് അങ്ങേരെന്തോ പറഞ്ഞു എന്നുള്ളത്
എന്നെ ബാധിക്കുന്നത്. അന്ന് മൂന്ന് പേരടങ്ങുന്ന ബെഞ്ചിൽ നളിനിയുടെ കാര്യത്തിൽ ഭിന്നാഭിപ്രായമുണ്ടായിരുന്നു. ഒന്ന്, നളിനി ഒരു സ്ത്രീ ആയിരുന്നതുകൊണ്ടും നളിനി ഒരു പെൺകുഞ്ഞിൻ്റെ അമ്മയായിരുന്നതുകൊണ്ടും ഡിസെൻഡിങ് ജഡ്ജ്മെൻ്റാണ് അങ്ങ് രേഖപ്പെടുത്തിയത്. പല പല സാഹചര്യങ്ങളിലൊന്ന് മാത്രമായി പറഞ്ഞത്, നളിനി ആ കേസിൽ രാജീവ് ഗാന്ധിയാണ് ഈ ലക്ഷ്യമെന്നറിയുന്നത് ഈ രാജീവ് ഗാന്ധിയെ ബോംബ് വെക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് മാത്രമാണ്. അവരെല്ലാം എൽ ടി ടിയിലെ വലിയ ആക്റ്റീവ് വർക്കേഴ്സായിരുന്നു. അവരെ ഒന്നും അറിയിച്ചിരുന്നില്ല ആരെയായി ടാർഗറ്റ് ഇടുന്നതെന്ന്. പക്ഷേ ഒരു സ്റ്റേജിൽ അവർക്ക് പിന്നെ തിരിഞ്ഞു പോകാൻ മേലാത്തൊരു സ്റ്റേജിലാണ് അവരെ അറിയിക്കുന്നത്. ആ ഒരു കാരണം ഒന്നെടുത്തു. പിന്നെ അവർ ഒരു റോബർട്ട് പോലെ, അവർ ഒരു യന്ത്രം പോലെയാണ് മുമ്പോട്ട് പോയെന്നുള്ളതാണ് ഞാനത് മനസ്സിലാക്കിയത്. അതുകൊണ്ട് അവരെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കേണ്ടതിൽ ഒരു കാരണം. രണ്ടാമത്തെ കാരണം, അവർ ഒളിവിലായിരുന്ന കാലത്താണ് മുരുകനുമായിട്ട് ബന്ധപ്പെടുകയും ഒരു കല്യാണം പോലെ നടത്തുകയും ചെയ്തു. നളിനി ഗർഭിണിയാകുകയും ജയിലിൽ വെച്ച് ഒരു പെൺകുഞ്ഞിനെ പ്രസവിക്കുകയും ചെയ്തപ്പോൾ മുരുകനെ വധശിക്ഷയ്ക്ക് വിരിച്ചതാണ്. അപ്പോൾ ആ പെൺകുഞ്ഞ് എന്ത് പഴച്ചു? അപ്പനും അമ്മയും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടേണ്ടി വരുമ്പോൾ ഒരു പെൺകുഞ്ഞ് അനാഥത്വം, കോടതിയുടെ ഒരു വിധിയുടെ ഫലമായ അനാഥത്വം നേരിടേണ്ടി വരുന്നു എന്ന് പറയുന്നത് അത് രണ്ടാമതൊരു കാരണമായിട്ടെടുത്താണ് ഞാൻ വിഭിന്ന കുറിപ്പെഴുതിയത്. രണ്ടും കൂടെ ചേർന്നു. ഇത്തരത്തിലുള്ള വിധി ന്യായങ്ങൾ മാനസികമായ സംഘർഷങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ന്യായമായും ഈ സുപ്രീം കോടതിയിൽ വെച്ച് വധശിക്ഷ വിധിക്കുമ്പോൾ മാനസികമായി പിരിമുറുക്കം ഉണ്ടാകും. ഞാൻ സെഷൻ ജഡ്ജി ആയിരുന്നപ്പോഴും ഹൈക്കോടതി ജഡ്ജി ആയിരുന്നപ്പോഴും ആ പിരിമുറുക്കം അനുഭവിച്ചിട്ടില്ല. കാരണം മുകളിൽ സുപ്രീം കോടതി ഉണ്ടല്ലോ. സുപ്രീം കോടതിയിൽ വെച്ച് ആ പിരിമുറുക്കം ഉണ്ടാകും. കാരണം ഞങ്ങളുടേത് കഴിഞ്ഞാൽ പിന്നെ കോടതിയില്ലല്ലോ. മാത്രമല്ല, വ്യക്തിപരമായി ഞാൻ വധശിക്ഷ ഒരു ശിക്ഷയാണെന്ന് വിശ്വസിക്കുന്ന ആളല്ല. പക്ഷേ നിയമത്തിൽ അത് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് എൻ്റെ ഫിലോസഫി എന്തായിരുന്നാലും നിയമം അതുപോലെ തന്നെ പാലിച്ചുകൊള്ളാമെന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് ഞാൻ അധികാരത്തിലേറ്റുള്ള ആൾ. എൻ്റെ വ്യക്തിപരമായ വീക്ഷണം ഞാൻ അതിൽ കാണിക്കാറില്ല. സോളമൻ്റെ തേനീച്ചകളുടെ കൂട്ടുള്ള ചില വെളിപാടുകൾ ഈ ഓരോ ജഡ്ജ്മെൻറ്റിലും, അത് ചെറുതാണെങ്കിലും താഴത്തെ കോടതിയിലാണെങ്കിലും സുപ്രീം കോടതി വരെ അത് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഏതെങ്കിലും അവസരത്തിൽ, ഏതെങ്കിലും കേസുകളിൽ ഇങ്ങനൊരു കൺക്ലൂഷൻ, ഒരു തീർപ്പിൽ എത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്? സ്വയം പ്രശംസ എന്ന് പറയുന്നത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ ദീർഘകാലം ഞാൻ ന്യായാധിപനായിരുന്നു. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവിക നിയോഗമുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ ഒരു വിധിയും തെറ്റിപ്പോയി എന്ന് ഇന്നും തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് തോന്നാനോ പശ്ചാത്തപിക്കാനോ ഇട കിട്ടിയിട്ടില്ല. ഒരുപക്ഷെ പൂർത്തീകരിക്കാനാകാതെ പോയ, അല്ലെങ്കിൽ വിധി പ്രസ്താവം നടത്താൻ കഴിയാതെ പോയ എന്ന മട്ടിലുള്ള അല്പം ദുഃഖത്തോടെ അങ്ങ് പറഞ്ഞു കണ്ടിട്ടുള്ളത് ന്യൂനപക്ഷ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട, അതേതര വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. പിന്നീട് ഫാലിയസ് നരിമാൻ തന്നെ പറഞ്ഞതും അങ്ങ് ഉദ്ധരിച്ച് കണ്ടിട്ടുണ്ട്. അതിൽ ഇപ്പോഴുള്ള നിലപാട് എന്താണ്? അത് 11-അംഗ ബെഞ്ച് ആദ്യം ടി എം എ പൈ കേസിൽ പിൽക്കാലത്ത് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് എം എം പുഞ്ചി അധ്യക്ഷനായിട്ടുള്ള ഒരു ബെഞ്ചായിരുന്നു. ആ 11-അംഗ ബെഞ്ചിൽ ഞാനും ഉണ്ടായിരുന്നു. അതിൽ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന എ മുഹമ്മദിയാണ് ആ 11-അംഗ ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. വളരെ രാഷ്ട്രതന്ത്രജ്ഞത പ്രകടിപ്പിച്ചുകൊണ്ടുള്ളൊരു ബെഞ്ചായിരുന്നത്. ഇന്ത്യയുടെ എല്ലാ ഭാഗത്തു നിന്നുള്ള ജഡ്ജിമാർ, എല്ലാ സമുദായത്തിൽ നിന്നുള്ള ജഡ്ജിമാർ, എല്ലാ വിഭാഗത്തിൽ നിന്നുള്ള ജഡ്ജിമാരെല്ലാം കൂടെ ചേർന്ന ഈ 11-അംഗ ബെഞ്ച് അതൊരു വലിയ ഒരു അപൂർവമാണ്. അതിലെ ആർഗ്യുമെൻ്റ് മിക്കവാറും മുഴുവൻ തന്നെ കേട്ടു. ഒരു ഒന്നര ദിവസം കൂടെ ഉണ്ടായിരുന്നുള്ളൂ കേൾക്കാനായിട്ട്. ചീഫ് ജസ്റ്റിസ് മാറി ജെ എഫ് വർമ്മ ചീഫ് ജസ്റ്റിസായി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ബെഞ്ചിൽപ്പെട്ട ഒരാളും കൂടെ ചേർത്ത് ജെ എസ് വർമ്മയുടെ കോടതിയിൽ വേറൊരു ബെഞ്ച് രൂപവൽക്കരിക്കപ്പെടുകയും ഇത് മുമ്പോട്ട് പോവുകയും ചെയ്ത് പിന്നെ അത് നടന്നിട്ടില്ല. അങ്ങനെ അത് പോയത്. ഞങ്ങൾ അന്നത്തെ ബെഞ്ചിലുണ്ടായിരുന്ന ഒരു ഭൂരിപക്ഷത്തിൻ്റെ ഒരു അഭിപ്രായം അന്നും അത് വന്നേനെ, അത് നരിമാൻ പിൽക്കാലത്ത് പറഞ്ഞു അതായിരുന്നു വരേണ്ടതെന്ന്. നരിമാൻ്റെ ബിഫോർ മെമ്മറി ഫെയ്ഡ്സ് എന്ന് പറയുന്ന ബുക്കിനകത്ത് ഞാനത് കണ്ടു. അത് ഐ റിഗ്രറ്റ് ടുഡേ ഹാവിങ് പ്രൊപൗണ്ടഡ് ദ തിയറി കോൺട്രറി ടു ദാറ്റ് എന്നുള്ള ഏതാണ്ട് ആ അർത്ഥത്തിൽ വരുന്നൊരു വാചകം അദ്ദേഹം പറഞ്ഞത്. ആ വിധി പ്രസ്താവിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ ചോദിക്കുന്നത്, രാജീവ് ഗാന്ധി വധക്കേസിൽ ഉൾപ്പെടെ മുന്നിലുള്ള വാദങ്ങളുടെയും മുന്നിലുള്ള എത്തുന്ന തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ വിധി പ്രസ്താവിച്ചു എന്നതാണ് ശരി. പക്ഷേ അതിനപ്പുറത്തേക്ക്
അങ്ങനെ വേണ്ടിയിരുന്നില്ല എന്ന മട്ടിലുള്ള മാനുഷികമായ തോന്നലുകൾ ഉണ്ടായിട്ടുണ്ട്. വധശിക്ഷ എന്ന് പറയുന്നത് ഒരു ജുഡീഷ്യൽ മർഡറാണ് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ അതുപോലെ എനിക്ക് ഭരണഘടനയിലെ പല കാര്യങ്ങളെപ്പറ്റി എനിക്ക് എൻ്റേതായിട്ടുള്ള വ്യക്തിപരമായ അഭിപ്രായങ്ങളുണ്ട്, മാറേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അത് ഒന്നും ഞാൻ എൻ്റെ വിധിന്യായങ്ങളിൽ ഞാനത് പുലർത്താറില്ല. കർശനമായും നിയമം നിയമം പോലെ തന്നെ ഞാൻ പാലിച്ചിട്ടുള്ളൂ. സമീപകാലത്ത് ടി പി വധക്കേസിലെ പ്രതികളുടെ ഫോൺ ഉപയോഗവുമായി ബന്ധപ്പെട്ട് അങ്ങ് നടത്തിയ പ്രസ്താവന ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. പ്രതികൾക്ക് ജയിലുകളിൽ ഫോൺ ഉപയോഗിക്കാവുന്നതാണ്, അത് മനുഷ്യാവകാശമാണ് എന്ന മട്ടിൽ. പക്ഷെ അത് ഏത് അളവ് വരെ എന്നുള്ള ചോദ്യമുണ്ട്. ഇത്തരത്തിൽ ജയിലിൽ കിടക്കുന്ന ആളുകളെ പറ്റി എൻ്റെ ധാരണ, രണ്ട് കൂട്ടരാണ് ജയിലിൽ കിടക്കുന്നത്. ഒന്ന് വിചാരണ തടവുകാർ, ഒന്ന് ശിക്ഷിക്കപ്പെട്ടവർ. ശിക്ഷിക്കപ്പെട്ടവരുടെ ഇടയിലും രണ്ട് കൂട്ടരുണ്ട്. ഒന്ന് കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ടവർ, ഒന്ന് വെറും തടവിന് ശിക്ഷിക്കപ്പെട്ടവർ. ഇതുവരെ സംബന്ധിച്ച് ഞാൻ ഉൾപ്പെടുന്ന ഒരു മൂന്നംഗ ബെഞ്ച് സുപ്രീം കോടതിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിധിന്യായം പറഞ്ഞിട്ടുണ്ട്. ഗുജറാത്ത് സ്റ്റേറ്റ് ഓഫ് ഗുജറാത്ത് വേഴ്സസ് ഗുജറാത്ത് ഹൈക്കോർട്ട് എന്നും പറഞ്ഞ്, അതിൽ ഞാൻ ആ വിധി മെയിൻ വിധി എഴുതിയത് ഞാനാണ്. ജയിലുകളിൽ കിടക്കുന്നവരാരാണെന്നുള്ളതിനെ പറ്റി ഒരു റിപ്പബ്ലിക്കിൽപ്പെട്ട ആളുകൾ അറിയണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ അത് എഴുതിയത്. നമ്മൾ ശിക്ഷിക്കുന്നത് ആരെയാണ്? നമ്മുടെ മുമ്പിൽ കുറ്റം ചെയ്തു എന്ന് പറഞ്ഞു കൊണ്ടുവന്നവരെ. എന്താണ് നമ്മൾ കൊടുക്കുന്ന ശിക്ഷ? എന്തിനു വേണ്ടി ശിക്ഷിക്കുന്നു? അവർ നശിക്കാനല്ല, അവർ നന്നാകാനാണ്. അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം മാത്രമേ ഈ ശിക്ഷയിൽ കൂടെ അവർക്ക് തടയാൻ പാടുള്ളൂ. അവർ മനുഷ്യരായിരിക്കണം, നമ്മളെപ്പോലെ തന്നെയാണ്. അപ്പം പിടിക്കപ്പെടാതെ രക്ഷപ്പെട്ട ആളുകൾ പുറത്തു നിന്ന് പറയുകയാണ്, അകത്ത് കിടക്കുന്നവരെ മനുഷ്യരായിട്ട് കാണാൻ പറ്റുകയില്ല, അവർക്ക് ഫോൺ ചെയ്യാൻ പറ്റുകയില്ല. ആ ജയിലിൽ കിടക്കുന്ന ആളുകളെപ്പറ്റി തൽക്കാലം ഒന്ന് മറക്ക്. ആ ജയിലിൽ കിടക്കുന്ന ആളുകൾക്ക് ഭാര്യയും കുഞ്ഞുങ്ങളും ഇല്ലേ? അവർക്കവരുടെ അപ്പനെയും ഭർത്താവിനെയും ഒന്ന് സംസാരിക്കാനായിട്ട് ഇപ്പോഴത്തെ മോഡേൺ ഫെസിലിറ്റി അല്ലേ മൊബൈൽ ഫോൺ? അതെന്തുകൊണ്ട് പാടില്ല? പിന്നെ അവർ സാക്ഷികളെ സ്വാധീനിക്കുമെന്ന് പറയുന്നത് ഒരർത്ഥവുമില്ലാത്തതാണ്. കാരണം അത് നിരീക്ഷിക്കാനായിട്ടുള്ള ടെക്നോളജി ഇപ്പോഴില്ലേ, സൈബർ സെൽ, അത് വെച്ച് നോക്കിയാൽ പോരേ. അത് ഈ ഫോൺ ഇല്ലാത്ത കാലത്തും സാക്ഷികളെ സ്വാധീനിക്കുമെന്ന് പറയാറുണ്ടല്ലോ. അതിന് വേറെ മാർഗങ്ങളില്ലേ? അതൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള മെത്തേഡ്സ് നോക്കണം. അതുകൊണ്ട് മൊബൈൽ ഫോൺ ഉപയോഗിക്കുക എന്ന് പറയുന്നത് നിഷേധിക്കുന്നത് ഒരു ഒരു മോഡേൺ പ്രിസനേഴ്സ് ഇത് ജൂറിസ്പ്രുഡൻസിനകത്ത് ഞാൻ എതിർക്കുന്നത്, മറിച്ച് എന്നെ ബോധ്യപ്പെടുത്തുന്നതിനു വരെ ഞാൻ എതിർക്കും, അത്രയേ ഉള്ളൂ. പല വിഷയങ്ങളിലും നിലപാടുകളിലെ വ്യത്യസ്തത കൊണ്ട് ജസ്റ്റിസ് കെ ടി തോമസ് പ്രത്യേക ഇടം നേടുന്നുണ്ട്. നാഥുറാം ഗോഡ്സെയുടെ കാര്യം, ഏറ്റവും ഒടുവിൽ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട അങ്ങ് ഉൾപ്പെട്ട സമിതിയുടെ കണ്ടെത്തൽ, അതിൽ അങ്ങയുടെ നിലപാട് പ്രത്യേകിച്ചും, ഇത്തരത്തിലുള്ള ഒരു സ്വതന്ത്ര നിലപാട്, ബാഹ്യസമ്മർദ്ദങ്ങൾക്ക് അടിപ്പെടാതെ ഒരു സ്വതന്ത്ര നിലപാട് കണ്ടെത്താനും അത് പറയാനുമുള്ള ഒരു ധൈര്യം, അതെങ്ങനെയുണ്ട്? ധൈര്യം എന്ന് പറയുന്നത് ശരിയല്ല, എന്നറിയോ? എനിക്ക് ഒരു നിലപാട് എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ആയിരിക്കണം എന്നൊരു ആഗ്രഹമുള്ള ആളാണ്. ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ കാര്യകാരണ സഹിതം. ഈ ഒബ്ജക്റ്റിവിറ്റിയാണ് ഞാൻ പുലർത്താൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ അതെല്ലാം തുറന്ന് പറയാത്തത് പലർക്കും പ്രയാസമുണ്ടാക്കുന്ന കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ നിയന്ത്രിക്കാറുണ്ട്. എല്ലാം തുറന്ന് പറയുകയില്ല എൻ്റെ അഭിപ്രായങ്ങൾ. മുല്ലപ്പെരിയാർ വിഷയത്തിൽ തന്നെ ഞാൻ കേരളത്തെ പ്രതിനിധീകരിക്കുന്നില്ല എന്ന് അങ്ങ് പറഞ്ഞത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് മുതൽ വിമർശനത്തിന് വിധേയമായിരുന്നു. പിന്നീട് ഡാം സുരക്ഷിതമാണ്, 100 വർഷത്തേക്ക് സുരക്ഷിതമാണെന്നുള്ള സമിതിയുടെ കണ്ടെത്തൽ, ഇതൊക്കെ കേരളത്തിൻ്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കുന്ന ഒരാൾക്ക് അങ്ങനെ തീരുമാനിക്കാൻ കഴിയില്ല. മനസ്സിലാകില്ലാത്ത ഡാം സുരക്ഷിതമാണെങ്കിൽ കേരളത്തിന് തകരാറാണെന്ന് പറയുന്നതിൻ്റെ കാര്യം എന്താണെന്ന് എന്നെ ഒന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാൽ. ഡാം സുരക്ഷിതമാണെങ്കിൽ കേരളത്തിന് ആശ്വാസമാണ് എന്ന് പറയുമെന്നാണ് ഞാൻ കേരളക്കാരെ പറ്റി ധരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ ഞാനൊരു ഉദാഹരണം പറഞ്ഞു. വീട്ടുകാരന് ക്യാൻസറായി, എല്ലാവരും വീട്ടുകാർ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടിരുന്നു. അപ്പോഴവരെല്ലാവരും ഒരു ടീം ഓഫ് ക്യാൻസർ എക്സ്പേർട്സിനെ കൊണ്ടുവന്ന് അദ്ദേഹത്തെ പരിശോധിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ക്യാൻസറെ ഇല്ലെന്ന് പറഞ്ഞു. വീട്ടുകാരെല്ലാം കൂടെ നിലവിളി കൂടാൻ തുടങ്ങി. ഞങ്ങളുടെ അപ്പന് ക്യാൻസർ ഇല്ലേ 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 എന്ന് പറഞ്ഞു. പക്ഷേ ഈ ക്യാൻസർ ഇല്ല എന്ന് പറയുന്നത് ആരാണ് എന്നുള്ള ചോദ്യം കൂടി വിദഗ്ധന്മാരെന്ന് ഞാൻ പറഞ്ഞത്. റൂർക്കി ഐഐടിയുടെയും ഡൽഹി ഐഐടിയുടെയും ഒക്കെ വിദഗ്ധ അത് ചോദിക്കുമ്പോൾ ഐഐടി റൂർക്കി ഞങ്ങളുടെ മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ ഉന്നതാധികാര സമിതിയിലെ വിദഗ്ധന്മാരും ഞങ്ങൾ പരിഗണിച്ചിട്ടില്ല എന്നുള്ളൊരു സൂചന അവിടെ വരുന്നുണ്ട്. ഐഐടി റൂർക്കി എല്ലാം ഞങ്ങളുടെ വിദഗ്ധന്മാർ പരിശോധന തുടങ്ങുന്നതിന് മുമ്പ് വന്ന റിപ്പോർട്ടുകളാണ്. അതിനുശേഷമാണ് ഞങ്ങളുടെ വിദഗ്ധന്മാർ നടത്തിയ പരിശോധനകൾ. പരിശോധനകളുടെ ഒരു വിസ്തൃതമായി പറയുന്നതിന് സമയമില്ലാത്തതുകൊണ്ടാണ്, അത് ഒരു
ജനങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഒടുവിൽ ഒരു പുസ്തകം എഴുതേണ്ടി വന്നത്. ഒരു ഡാം സുരക്ഷിതമാണെന്ന് പറയുക, അല്ലെങ്കിൽ 50 വർഷമാണ് ഒരു ഡാമിൻ്റെ ശരാശരി ആയുസ്, ഇത് 100 വർഷം ഈ ഡാം ജീവിക്കും അല്ലെങ്കിൽ നിലനിൽക്കും എന്ന് പറയുന്നത് എങ്ങനെയാണ് എന്നുള്ളത്? ഏതായാലും ആ ചോദ്യം ചോദിച്ചതുകൊണ്ട് എനിക്ക് സന്തോഷമുണ്ട്. ഈ അവസരമെങ്കിലും ഒന്ന് ഉപയോഗിച്ച് പറയാമല്ലോ എന്ന്. 1979 ഈ ഡാമിൻ്റെ സുരക്ഷയെപ്പറ്റി സംശയം തോന്നാൻ തുടങ്ങിയത്. അന്നത്തെ മാധ്യമങ്ങൾ അത് എഴുതി. അത്രയും വർഷം പഴക്കമുള്ളതാണ്, ശരിയാണ്. അപ്പോഴാണ് 3 ഗവൺമെൻറ്റുകളും, കേന്ദ്ര ഗവൺമെൻറ്റും തമിഴ്നാട് ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും കൂടെ ചേർന്ന് ഇത് സംബന്ധിച്ചൊരു അന്വേഷണം നടത്താനായിട്ട് അന്നത്തെ അന്ന് ഉണ്ടായിരുന്നവരിൽ ഏറ്റവും വിദഗ്ധനായ ഡോക്ടർ കെ സി തോമസ് എന്ന് പറയുന്ന ഹിറാക്കുഡ് ഡാമിൻ്റെയും ബക്രാനങ്കൽ ഡാമിൻ്റെയും സുരക്ഷിതത്വത്തിന് നിയോഗിക്കപ്പെട്ട ആളായിരുന്നു അദ്ദേഹത്തെ. അവിടെ ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു കമ്മിറ്റി പോയി ഡാം പരിശോധിച്ചിട്ട് അന്ന് കൊടുത്ത റിപ്പോർട്ട്, ഡാമിന് ഇപ്പോൾ കുഴപ്പമൊന്നും കാണുന്നില്ല, എന്നാലും ഇത്രയും പഴക്കമായതല്ലേ, അതുകൊണ്ട് 2 മാർഗ്ഗങ്ങൾ ഞാൻ നിർദ്ദേശിക്കുന്നു. 1, പുതിയ ഡാം പണിയണം. പുതിയ ഡാമിനേക്കാൾ നല്ലത് ഇപ്പോൾ ഉള്ള ഡാം ശാക്തീകരിക്കാനായിട്ട് 3 ഘട്ടങ്ങളിൽ അതിൻ്റെ പ്രവർത്തനം നടത്തണം. ഇത് കഴിഞ്ഞ് അവർ പോയി റിപ്പോർട്ട് കൊടുത്തു, ഈ ഡാം ഒരു പുതിയ ഡാമായി മാറി. 1981 81-ന് ശേഷം കേരളത്തിൽ ഒരു പുതിയ ഡാമും പണിതിട്ടില്ലെന്ന് ഓർക്കണം. ഇതെല്ലാം നടത്തിയ വിവരങ്ങൾ ഞങ്ങളെ വളരെ വ്യക്തമായി ഞങ്ങൾ അറിഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ എന്താ പറയേണ്ടത്? ആ കൂട്ടത്തിൽ ഒന്നുകൂടെ പറയട്ടെ, ഞാൻ കേരളത്തിൻ്റെ പ്രതിനിധിയാണെന്ന് പറഞ്ഞു. കേരളത്തിന് വേണ്ടി വാദിക്കാനാണോ ഞാൻ പോകേണ്ടത്, അതോ സത്യസന്ധമായ റിപ്പോർട്ട് സുപ്രീം കോടതിക്ക് കൊടുക്കാനാണോ? 2, കേരളത്തിന് വേണ്ടി വാദിക്കാനാണെങ്കിൽ സത്യമായി കണ്ട കാര്യങ്ങൾ മറച്ചു വെക്കാൻ എനിക്ക് ഞാൻ ചെയ്യുന്നത് ശരിയാണോ? ആരുടെയും മുമ്പിൽ വാദിക്കാൻ എനിക്ക് അവകാശമില്ല. ഭരണഘടനയുടെ 124 വകുപ്പ് അനുസരിച്ച് സുപ്രീം കോടതിയിലെ ജഡ്ജി റിട്ടയർ ചെയ്തതിന് ശേഷം ഒരു അതോറിറ്റിയുടെയും മുമ്പിൽ ആർക്ക് വേണ്ടിയും വാദിക്കാൻ പാടില്ല എന്നാണ്. അപ്പോൾ എന്നെ ആരുടെയെങ്കിലും മുമ്പിൽ, കമ്മിറ്റിയിലെ മറ്റംഗങ്ങളുടെ മുമ്പിൽ വാദിക്കാനാണ് നിയോഗിച്ചിരുന്നെങ്കിൽ എനിക്ക് പോകാൻ പറ്റുകയില്ല, ഞാൻ ഭരണഘടനയിൽ ലംഘിക്കുകയാണ്. ഇവിടുത്തെ പോപ്പുലർ ട്രെൻഡ് എന്താണെന്ന് ഞാൻ നോക്കാൻ തയ്യാറായില്ല. ഞാൻ എൻ്റെ മനസാക്ഷിയെ വഞ്ചിച്ച് മറ്റൊരു നിലപാടെടുക്കാൻ തയ്യാറായില്ല. ഡാം സംബന്ധിച്ചൊരു സ്ട്രക്ചറൽ പ്ലാൻ കൃത്യമായിട്ട് ലഭ്യമല്ലാതിരുന്നൊരു സാഹചര്യത്തിലാണ് അങ്ങനെയുള്ള ശാക്തീകരണം നടന്നത് എന്നുള്ളതാണ് ആക്ഷേപം. അങ്ങനെയും ഒരു ആക്ഷേപമുണ്ട്. അത് എനിക്ക്, ഞാനൊരു ഡാം എക്സ്പെർട്ട് അല്ലെന്ന് ഓർക്കണം. ഒരുപാട് റീഇൻഫോഴ്സ്മെൻ്റ് ടെക്നോളജി ഇപ്പോൾ ആർക്കിടെക്ചറിലുള്ള ഒരു കാലമാണ്. 100 വർഷം എന്നുള്ള വളരെ സ്പെസിഫിക്കായി എങ്ങനെ പറയാൻ കഴിയുമെന്ന്? ഞാൻ 100 എന്നല്ല പറഞ്ഞത്, 100 ലൊക്കെ കൂടുതൽ നിൽക്കുന്ന 2 കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. കാലാകാലങ്ങളിലുള്ള അതിൻ്റെ ശാക്തീകരണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കണം, അതിൻ്റെ മെയിൻ്റനൻസ് മുറങ്ങാതെ നടക്കണം. ഇത്രയൊക്കെ ചെയ്താങ്കിലേ ഉള്ളൂ. എല്ലാ ഡാമിനും ചെയ്യേണ്ടതാണ്. ജസ്റ്റിസ് കൃഷ്ണയ്യരെ ഇതിൽ ഈ കരാർ പുതുക്കുന്നത് സംബന്ധിച്ച് വീഴ്ച ഉണ്ടായി എന്ന് വിമർശിച്ചിരുന്നു. അദ്ദേഹത്തിന് എനിക്കൊരു ഗുരുവാണ്, ഞാൻ ഗുരുതുല്യനായി അദ്ദേഹത്തെ കാണുന്നുണ്ട്, അതിപ്പോഴും ഉണ്ട്. അതുകൊണ്ട് കൃഷ്ണയ്യരെ വിമർശിക്കുന്നു എന്ന് പറയുന്നതിനകത്ത് വളരെ കൺസ്ട്രക്റ്റീവായിട്ടുള്ള ഒരു വിമർശനം നടത്തി. അദ്ദേഹം അതിന് മറുപടിയും പറഞ്ഞു, അദ്ദേഹത്തിന് ഓർമ്മയില്ല എന്ന് പറഞ്ഞു. വിധി ന്യായങ്ങൾ എഴുതുമ്പോൾ ദൈവബോധം ഭരിക്കാറുണ്ട്? ഓ, വളരെ വളരെ ശക്തമായിട്ട്. കാരണം എൻ്റെ വിധികൾ എനിക്ക് പറഞ്ഞു തന്നത് ദൈവമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ദൈവം പറഞ്ഞു തന്നതായിട്ടല്ലാത്ത ഒരു വിധിയും ഞാൻ ഇന്നുവരെ എഴുതിയിട്ടില്ല. 1000 കണക്കിന് കേസുകൾക്ക് വിധി പറഞ്ഞ ആളാണ് ഞാൻ. 25 വർഷക്കാലം ഞാൻ ജഡ്ജിയായിരുന്ന ആളാണ്. വളരെ നന്ദി. അതെ, താങ്ക് യു.